Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ perquisites taxable in case of specified employees എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് മോട്ടോർ കാർ ഫെസിലിറ്റിയുടെ വാല്യുവേഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വ്യത്യസ്ത പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് മനസ്സിലാക്കുകയുണ്ടായി. ഇതോടുകൂടി ഗ്രോസ് സാലറിയുടെ നാല് കോമ്പോണൻസിൽ ആദ്യത്തെ മൂന്നെണ്ണവും പൂർണ്ണമായും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ് ആ മൂന്നെണ്ണം? സാലറി അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 1, then allowances, then perquisites. ഇനി നാലാമത്തേതായിരുന്നു profits in lieu of salary ആണ്. ഈ profits in lieu of salary ഉൾപ്പെടെ നാല് കോമ്പോണൻസും ചേർന്ന് കിട്ടുന്ന ഗ്രോസ് സാലറിയിൽ ചില ഡിഡക്ഷൻസ് നമ്മൾ അനുവദിക്കാറുണ്ട്. ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 16 ആണത്. അത് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ആ ഡിഡക്ഷൻസും കഴിച്ച ശേഷം കിട്ടുന്ന ഇൻകമാണ് ഇൻകം ഫ്രം സാലറി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഗ്രോസ് സാലറിയുടെ നാലാമത്തെ കോമ്പോണൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ്സ് ഇൻ ലിയോ ഓഫ് സാലറി എന്താണെന്നും ഗ്രോസ് സാലറിയിൽ നിന്ന് സെക്ഷൻ 16 പ്രകാരം അനുവദിക്കുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെയാണ് എന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം പ്രോഫിറ്റ്സ് ഇൻ ലിയോ ഓഫ് സാലറി എന്താണെന്ന് നോക്കാം. പ്രോഫിറ്റ്സ് ഇൻ ലിയോ ഓഫ് സാലറി മീൻസ് എനി പേയ്മെൻറ്റ് മെയ്ഡ് ബൈ എൻ എംപ്ലോയർ ടു ദി എംപ്ലോയി ഇൻസ്റ്റെഡ് ഓഫ് സാലറി. സാലറിക്ക് പകരമെന്നോണം എംപ്ലോയർ എംപ്ലോയിക്ക് അനുവദിക്കുന്ന പേയ്മെൻറ്റിനെയാണ് എന്ത് പറയുക, പ്രോഫിറ്റ്സ് ഇൻ ലിയോ ഓഫ് സാലറി എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ഒരു പേയ്മെൻറ്റ് എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്നത് അവരുടെ എംപ്ലോയ്മെൻറ്റ് ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത്, ജോലി അവസാനിപ്പിക്കുന്ന സമയത്താണ് നൽകുന്നത്. അതായത് ജോലി അവസാനിപ്പിക്കുമ്പോൾ, ജോലി അവസാനിക്കുന്ന സമയത്ത് അവർക്ക് തുടർന്നങ്ങോട്ട് സാലറി കിട്ടുന്നില്ല. സാലറി കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഒരു ഒരു നിശ്ചിത എമൗണ്ട് അവർക്ക് നൽകുകയാണ്. അപ്പോൾ ടെർമിനേഷനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പേയ്മെൻറ്റ് നടത്തുന്നത് എന്ന് ഓർക്കുക. അതാണ് ഇവിടെ പ്രോഫിറ്റ്സ് ഇൻ ലിയോ ഓഫ് സാലറി ഈസ് എ ടെർമിനൽ ബെനിഫിറ്റ്. അതായത് എംപ്ലോയ്മെൻറ്റ് ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയർ എംപ്ലോയിക്ക് അനുവദിക്കുന്ന പേയ്മെൻറ്റാണ്. ഇനി ഏതൊക്കെയാണ് ഈ പ്രോഫിറ്റ്സ് ഇൻ ലിയോ ഓഫ് സാലറി എന്ന് പറയുമ്പോൾ അങ്ങനെ വരുന്ന പേയ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? വട്ട് ആർ ദി പേയ്മെൻറ്റ്സ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ പ്രോഫിറ്റ്സ് ഇൻ ലിയോ ഓഫ് സാലറി? പ്രധാനപ്പെട്ട പേയ്മെൻറ്റ്സ് ഇനി പറയുന്നവയാണ്. ഒന്ന്, കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓർ മോഡിഫിക്കേഷൻ ഓഫ് ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഫ്രം ദി എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ. നിലവിലുള്ളതോ അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്നതോ ആയ എംപ്ലോയറിൽ നിന്ന് ജോലി നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാവുന്ന കോമ്പൻസേഷൻ, അല്ലെങ്കിൽ നിലവിലുള്ള ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റിൽ മോഡിഫിക്കേഷൻ വരുത്തുക വഴി ഉണ്ടാവുന്ന നഷ്ടം, ആ ഒരു നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന പേയ്മെൻറ്റിനെ നമ്മൾ പ്രോഫിറ്റ്സ് ഇൻ ലിയോ ഓഫ് സാലറി എന്ന ഇനത്തിലാണ് ഉൾപ്പെടുത്തുക. ഓക്കെ, രണ്ടാമത്തത്, പേയ്മെൻറ്റ് ഫ്രം അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർ സൂപ്പർ അന്വേഷൻ ഫണ്ട് ടു ദി എക്സ്റ്റെൻഡ് ഓഫ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻ്ററസ്റ്റ് റിതറോൺ. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടോ അല്ലെങ്കിൽ അതുപോലുള്ള സൂപ്പർ അന്വേഷൻ ഫണ്ടോ ഫണ്ടിൽ നിന്നോ പേയ്മെൻറ്റ് എംപ്ലോയിക്ക് നൽകുന്ന സമയത്ത് അത് പ്രോഫിറ്റ്സ് ഇൻ ലിയോ ഓഫ് സാലറി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. പക്ഷേ ചില നിബന്ധനകളുണ്ട്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നുള്ള എമൗണ്ട് എംപ്ലോയ്മെൻറ്റ് അവസാനിക്കുന്ന സമയത്ത് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലുള്ള മുഴുവൻ തുകയും എംപ്ലോയിക്ക് ലഭിക്കുകയാണ്. ആ മുഴുവൻ തുകയും എംപ്ലോയിക്ക് ലഭിക്കുന്ന സമയത്ത് അതിൽ ഈ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലുള്ള മുഴുവൻ തുകയും എന്ന് പറയുമ്പോൾ പ്രധാനമായും അതിൽ നാല് ഭാഗങ്ങളാണ് ഉൾക്കൊള്ളുക. ഏതൊക്കെയായിരിക്കും? അതുവരെ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണോ അത് ലഭിക്കും. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന് മീതെ കിട്ടുന്ന ഇൻ്ററസ്റ്റ് ഉണ്ടാകും. ഇതുപോലെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന് മീതെ കിട്ടുന്ന ഇൻ്ററസ്റ്റ് ഉണ്ടാകും. ഇങ്ങനെ ഈ നാല് കോമ്പണൻസ് ആയിരിക്കും അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടോ അല്ലെങ്കിൽ ഏത് റെക്കഗ്നൈസ്ഡ് ഏത് പ്രൊവിഡൻറ്റ് ഫണ്ടായി കഴിഞ്ഞാലും അല്ലെങ്കിൽ സൂപ്പർ അന്വേഷൻ ഫണ്ടായി കഴിഞ്ഞാലും അവസാനം കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്ന ഈ നാല് കോമ്പണൻസ് ചേർന്നിട്ടുണ്ടാകും. അതിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും ആ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന് മീതെയുള്ള ഇൻ്ററസ്റ്റും ചേർന്നിട്ടുള്ള തുക പിരിയുന്ന സമയത്ത്, ജോലി അവസാനിപ്പിക്കുന്ന സമയത്ത് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നും കിട്ടുന്ന തുകയിൽ ഈ ഒരു രണ്ട് കോമ്പോണൻസിൻ്റെ തുക ഏതായിട്ടാണ് കണക്കാക്കുക? പ്രോഫിറ്റ്സ് ഇൻ ലിയോ ഓഫ് സാലറി ആയിട്ടാണ് കണക്കാക്കുക.
ആ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുക. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലുള്ള എമൗണ്ട് എംപ്ലോയ്മെൻറ്റ് ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത്, എംപ്ലോയ്മെൻറ്റ് അവസാനിക്കുന്ന സമയത്ത് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലുള്ള എമൗണ്ട് കിട്ടുമ്പോൾ ആ തുകയിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും മീത് ലഭ്യമായിട്ടുള്ള ഇൻ്ററസ്റ്റും, ഈ രണ്ട് കോമ്പോണൻസും നമ്മൾ പ്രോഫിറ്റ്സ് ഇൻ ലിയു ഓഫ് സാലറി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സംശയമുണ്ടോ, അതിലുള്ള മറ്റ് രണ്ട് കോമ്പോണൻസിൻ്റെ അവസ്ഥ എന്താണെന്ന്? മറ്റ് രണ്ട് കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താ, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, ആ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്, അത് ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് വാട്ട് അബൌട്ട് ദി ഇൻ്ററസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന് മീതെ കിട്ടുന്ന ഇൻ്ററസ്റ്റോ, അത് ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് വരിക. ഓക്കെ, അപ്പോൾ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടോ അതുപോലുള്ള സൂപ്പർ അന്വേഷൻ ഫണ്ടിൽ നിന്നോ ഉള്ള എമൗണ്ട് എംപ്ലോയ്മെൻറ്റ് ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആ എമൗണ്ട് മുഴുവൻ തിരിച്ചു കിട്ടുമ്പോൾ ആ എമൗണ്ടിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും അതിന്മീതെയുള്ള ഇൻട്രസ്റ്റും കൂടെ ഉള്ള എമൗണ്ട് പ്രോഫിറ്റ്സ് ഇൻ ലിയു ഓഫ് സാലറി ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഐറ്റം പേയ്മെൻറ്റ് അണ്ടർ കീം ആൻഡ് ഇൻഷുറൻസ് പോളിസി ഇൻക്ലൂഡിംഗ് എമൗണ്ട് ഓഫ് ബോണസാണ്. സ്കീം ആൻഡ് ഇൻഷുറൻസ് പോളിസി എന്താണെന്ന് മുൻപൊരു സ്ഥലത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്ഥാപനത്തിലെ കീ മാൻ ആണ് അദ്ദേഹം. അവരുടെ ലൈഫ് ഇൻഷുർ ചെയ്യുകയും അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് കിട്ടുന്നു, ബോണസ് ഉൾപ്പെടെയുള്ള എമൗണ്ട് കിട്ടുകയാണ്. ഇത് പ്രോഫിറ്റ്സ് ഇൻ ലിയു ഓഫ് സാലറി എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുക. അതുപോലെ പേയ്മെൻറ്റ് ബിഫോർ ജോയിനിങ് സർവീസ് ആൻഡ് ആഫ്റ്റർ സെസേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റിൽ ജോയിൻ ചെയ്യുന്നതിന് ജോലിയിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപോ അതുപോലെ ജോലി ടെർമിനേറ്റ് ചെയ്തതിന് ശേഷമോ കിട്ടുന്ന എല്ലാ തരത്തിലുള്ള എംപ്ലോയ്മെൻ്റ് എല്ലാം ഈ പ്രോഫിറ്റ്സ് ഇൻ ലിയു ഓഫ് സാലറി എന്ന വിഭാഗത്തിലാണ് കണക്കാക്കുക. അഞ്ചാമത് ആന്യൂറ്റി റിസീവ്ഡ് ഫ്രം ഫോർമർ എംപ്ലോയർ. ഫോർമർ എംപ്ലോയറിൽ നിന്ന് ആന്യൂറ്റി ലഭിക്കുകയാണ്. ആന്യൂറ്റി എന്താണെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നാം മനസ്സിലാക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ സാലറി അണ്ടർ 17(1)ൽ. അപ്പോൾ ആ ഫോർമർ എംപ്ലോയറിൽ നിന്ന് ലഭിക്കുന്ന ആന്യൂറ്റി അത് പ്രോഫിറ്റ്സ് ഇൻ ലിയു ഓഫ് സാലറി ആയിട്ടാണ് കണക്കാക്കുക. എന്നാൽ നിലവിലുള്ള എംപ്ലോയറിൽ നിന്ന് ആന്യൂറ്റി ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആസ് സാലറി അണ്ടർ സെക്ഷൻ 17(1). ആ ഭാഗത്ത് 17(1)ൽ തന്നെയാണ് നിലവിലുള്ള പ്രസൻറ്റ് എംപ്ലോയറിൽ നിന്ന് കിട്ടുന്ന ആന്യൂറ്റി വരിക. ഫോർമർ എംപ്ലോയറിൽ നിന്ന് ആന്യൂറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ്സ് ഇൻ ലിയു ഓഫ് സാലറി ആയിട്ടാണ് കണക്കാക്കുക. ഇതാണ് പ്രധാനപ്പെട്ട ചില പേയ്മെൻറ്റ്സ് പ്രോഫിറ്റ്സ് ഇൻ ലിയു ഓഫ് സാലറി. അപ്പോൾ ഇവിടെയൊക്കെ പറയുന്നു ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് എന്താണ്, എംപ്ലോയ്മെൻറ്റ് ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പേയ്മെൻറ്റാണ് കൂടുതലായിട്ട് ഇവിടെയൊക്കെ വരുന്നത് എന്ന് കാണുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ ആക്റ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ചില പ്രധാനപ്പെട്ട പേയ്മെൻറ്റ്സ് ഒന്നും ഈ പ്രോഫിറ്റ്സ് ഇൻ ലിയു ഓഫ് സാലറി ആയിട്ട് കണക്കാക്കില്ല. ഏതൊക്കെയാണ് പേയ്മെൻറ്റ്സ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പ്രോഫിറ്റ്സ് ഇൻ ലിയു ഓഫ് സാലറി? ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി. റിട്ടയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഗ്രാറ്റുവിറ്റി എമൗണ്ട് ഉണ്ട്, അത് ഈ പ്രോഫിറ്റ്സ് ഇൻ ലിയു ഓഫ് സാലറിയിൽ. അവിടെയും ജോലി അവസാനിച്ചതിന് ശേഷം ലഭിക്കുന്ന എമൗണ്ട് ആണല്ലോ, പക്ഷേ ഗ്രാറ്റുവിറ്റി ആയിട്ട് കിട്ടുന്ന എമൗണ്ട് പ്രോഫിറ്റ് ഇൻ ലിയു ഓഫ് സാലറി എന്ന വിഭാഗത്തിൽ പെടില്ല. കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ. എന്താ, റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എംപ്ലോയിക്ക് ലഭിക്കുക എന്താ കിട്ടുക, പെൻഷൻ കിട്ടും. ഇനി അങ്ങോട്ട് സാലറിയിലെ പെൻഷനെ കിട്ടും. ആ പെൻഷൻ എന്ന് പറയുന്നത് ഈ പ്രോഫിറ്റ്സ് ഇൻ ലിയു ഓഫ് സാലറി എന്ന ഭാഗത്ത് വരുന്നതല്ല. ഇനി ചിലപ്പോൾ മന്ത്ലി കിട്ടുന്ന പെൻഷൻ ഉണ്ടല്ലോ, എംപ്ലോയി റിട്ടയർ ചെയ്തിട്ടുള്ള ആ വ്യക്തി തീരുമാനിക്കുകയാണ് എനിക്ക് മന്ത്ലി പെൻഷൻ ആവശ്യമില്ല, അതിന് പകരം എനിക്കൊരു വലിയൊരു എമൗണ്ട് ഒന്നിച്ചു വേണ്ടിയിരുന്നു, അതിനെ നമ്മൾ പറയും കമ്മ്യൂട്ടഡ് പെൻഷൻ എന്നാണ് പറയുക. അങ്ങനെ കിട്ടുന്ന കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്ന പ്രോഫിറ്റ്സ് ഇൻ ലിയു ഓഫ് സാലറി അല്ല. ഓക്കെ, റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ. ഒരു എംപ്ലോയിയെ എംപ്ലോയർ പിരിച്ചുവിടുകയാണ്, റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ. അങ്ങനെ പിരിച്ചുവിടുന്ന സമയത്ത് ഒരു കോമ്പൻസേഷൻ നൽകേണ്ടി വരുന്നു. ആ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് പ്രോഫിറ്റ് ഇൻ ലിയു ഓഫ് സാലറി എന്ന വിഭാഗത്തിൽ പെടുന്നതല്ല. അതുപോലെ തന്നെ വളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം പ്രകാരം, സെൻട്രൽ ഗവൺമെൻറ് സ്കീം പ്രകാരം വളണ്ടറി റിട്ടയർമെൻറ്റ് സമയത്ത് എംപ്ലോയിക്ക് നൽകുന്ന പേയ്മെൻറ്റ് ഒന്നും തന്നെ
പ്രോഫിറ്റ്സ് ഇന്ത്യ സാലറിയിൽ ഉൾപ്പെടുന്നില്ല. പേയ്മെൻറ്റ് ഫ്രം എസ് പി എഫ് എന്ന് പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നുള്ള പേയ്മെൻറ്റ് പ്രോഫിറ്റ്സ് ഇന്ത്യ സാലറിയിൽ വരില്ല. പേയ്മെൻറ്റ് ഫ്രം ആർ പി എഫ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നുള്ള പേയ്മെൻറ്റ് പ്രോഫിറ്റ്സ് ഇന്ത്യ സാലറിയല്ല. പേയ്മെൻറ്റ് ഫ്രം പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് പി പി എഫ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നുള്ള പേയ്മെൻറ്റ് എന്തെല്ലാം പ്രോഫിറ്റ്സ് ഇന്ത്യ സാലറിയല്ല. അപ്പം നേരത്തെ കൃത്യമായിട്ട് പേയ്മെൻറ്റ് ഇൻക്ലൂഡഡ് ഇൻ പ്രോഫിറ്റ്സ് ഇൻ ലിയർ സാലറി പഠിക്കുന്ന സമയത്ത് ചില ഇനങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു പക്ഷേ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന എല്ലാ പേയ്മെൻറ്റും പ്രോഫിറ്റ്സ് ഇൻ ലിയർ സാലറിയാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നു ഈ ഇനങ്ങളൊന്നും തന്നെ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന പേയ്മെൻ്റ് ആണെങ്കിൽ കൂടെ ഇവയൊന്നും തന്നെ പ്രോഫിറ്റ്സ് ഇൻ ലിയർ സാലറി എന്ന് ആ ഹെഡിൽ വരുന്നവയല്ല. ഏതൊക്കെയാണ്? വട്ട് ആർ ദി പേയ്മെൻറ്റ്സ് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പ്രോഫിറ്റ്സ് ഓൺ പ്രോഫിറ്റ്സ് ഇൻ ലിയർ സാലറി? ഡെത്ത് കം റിട്ടയർമെൻറ്റ്, ഗ്രാറ്റുവിറ്റി, കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ, റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ, പേയ്മെൻറ്റ് മെയ്ഡ് അറ്റ് ദി ടൈം ഓഫ് വളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം, വി ആർ എസ് പേയ്മെൻറ്റ് ആസ് പെർ വി ആർ എസ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ആസ് പെർ സെൻട്രൽ ഗവൺമെൻറ് സ്കീം. ഓക്കെ, ദെൻ പേയ്മെൻറ്റ് ഫ്രം സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട്, പേയ്മെൻറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് പേയ്മെൻറ്റ് ഫ്രം പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഓക്കെ, ഈ ഐറ്റംസ് ഒന്നും തന്നെ പ്രോഫിറ്റ്സ് ഇൻ്റെ സാലറിയിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, ഇനി നാം നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറി ഇൻകം. നേരത്തെ പഠിച്ചിട്ടുണ്ട് സാലറിയുടെ കോമ്പണൻസ്, ഗ്രോസ് സാലറിയുടെ കോമ്പണൻസ് ഏതൊക്കെയാണ്? സാലറി അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 1, അലവൻസസ്, പെർക്വിസിറ്റ്സ്, പ്രോഫിറ്റ്സ് ഇൻ ലിയർ സാലറി. ഈ നാല് കോമ്പണൻസും നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിച്ചു കഴിഞ്ഞു. മുഴുവനും പഠിച്ചെന്ന് ഞാൻ പറയുന്നില്ല. സാലറി പഠിക്കുമ്പോൾ സാലറിയുടെ 17 സബ്സെക്ഷൻ 1 വരുന്ന കോമ്പണൻസ് മുഴുവനും പഠിച്ചിട്ടില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ പിന്നീട് പഠിക്കും, പിന്നീട് ഒരു ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? നമ്മുടെ ഗ്രാറ്റുവിറ്റി എന്നൊരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹെഡിൽ വരുന്നതാണ് 17.1, അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. അതുപോലെ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ, ലീവ് സാലറി, പെൻഷൻ, ഈ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. അതൊഴികെയുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം തുടർന്ന് നമ്മൾ ഇനി പഠിക്കും. എന്തായാലും 17.1 സാലറി, അലവൻസ്, പെർക്വിസിറ്റ്സ്, പ്രോഫിറ്റ്സ് ഇൻ ലിയർ സാലറി, ഈ നാല് കോമ്പണൻസും ചേരുമ്പോൾ ഗ്രോസ് സാലറി കിട്ടുന്നു. അതിൽ നിന്ന് സെക്ഷൻ 16 പ്രകാരം 3 പ്രധാനപ്പെട്ട ഡിഡക്ഷൻസ് ആണ് നടത്തുന്നത്. അത് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് ടാക്സബിൾ സാലറി എന്ന് പറയുന്നത്. ഇതാണ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 16 ഏതൊക്കെയാണെന്നാണ് നമ്മൾ തുടർന്ന് പഠിക്കുന്നത്. ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 16 ഏതൊക്കെയായിരുന്നു? 1, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, സെക്ഷൻ 16(1A). നമ്പർ 2, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, സെക്ഷൻ 16(2). And third one is professional tax or employment tax, section 16(3). ഈ മൂന്ന് ഡിഡക്ഷൻസ് ആണ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 എന്ന് പറഞ്ഞ് ഗ്രോസ് സാലറിയിൽ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത്. ഇവ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്, സെക്ഷൻ 16(1A). ഓക്കെ, എന്താ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഈസ് എ ഡിഡക്ഷൻ അലൗഡ് ഓൺ ഗ്രോസ് സാലറി, ഗ്രോസ് സാലറിയിൻ മീതെ അനുവദിക്കുന്ന ഒരു ഡിഡക്ഷനാണ്. ഈ ഡിഡക്ഷൻ ഗ്രോസ് സാലറിയിൽ അനുവദിക്കുന്ന ഡിഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇൻകം ഫ്രം സാലറി എന്ന ഒരു ഇൻകം വരുന്ന ആളിന് മാത്രമേ ഈ ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, എത്രയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഈസ് അലൗഡ്? അപ് ടു റുപ്പീസ് 50,000, 50,000 രൂപ വരെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അനുവദിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാക്സിമം എമൗണ്ട് 50,000 രൂപയാണ്. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന ഡിഡക്ഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം മാത്രമേ ഓർക്കേണ്ടതുള്ളൂ. സാലറിയിൽ, ഗ്രോസ് സാലറിയിൽ 50,000 രൂപയും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭിക്കും ആ എസ്എസ്സിക്ക്. ഓക്കെ, നമുക്ക് മറ്റൊരു ഡിഡക്ഷൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. എന്താണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ അലവൻസ് എന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു.
പാർട്ട്ലി ടാക്സബിൾ എന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഫുള്ളി ടാക്സബിൾ ആണ് എന്നുള്ള അർത്ഥത്തിൽ നമ്മളത് പരിഗണിച്ച ശേഷം എൻ്റർടൈൻമെൻറ്റ് അലവൻസിനുമായി ബന്ധപ്പെട്ടുള്ള ഡിഡക്ഷൻ അനുവദിക്കുന്നത് സെക്ഷൻ 16 പ്രകാരം ഗ്രോസ് സാലറിയിൽ നിന്നാണ് ആ ഡിഡക്ഷൻ അനുവദിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഈ അലവൻസ് എന്തിനു വേണ്ടിയായിരുന്നു കൊടുക്കുന്നത്? എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഈസ് ഗിവൺ ബൈ എംപ്ലോയർ ടു ദി എംപ്ലോയീസ് ടു എൻ്റർടൈൻ ദി കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു ഉണ്ടാവുന്ന എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് അനുവദിക്കുന്നത്. ഹോൾ എമൗണ്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഈസ് ഫസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ സാലറി. നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എത്രയാണോ അത് മുഴുവനായിട്ടും സാലറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അലവൻസിൽ ടാക്സബിൾ സാലറിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആണ് എങ്കിൽ ഗവൺമെൻറ് എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെൻറ് എംപ്ലോയിക്ക് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഡിഡക്ഷൻ ലഭിക്കാൻ അർഹതയുണ്ട്. ആ ഡിഡക്ഷൻ എവിടെയാണ് കൊടുക്കുന്നത്? സെക്ഷൻ 16(2) പ്രകാരം ആണ് ഗ്രോസ് സാലറിയിൽ നിന്നാണ് ആ ഡിഡക്ഷൻ അനുവദിക്കുക. അതായത് നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് ആയാൽ അവരെ സംബന്ധിച്ചിടത്തോളം എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കിട്ടിയിട്ടുണ്ടെങ്കിലും യാതൊരുവിധ ഡിഡക്ഷനും അനുവദിക്കുന്നതല്ല. ആർക്ക് മാത്രമേ എൻ്റർടൈൻമെൻറ്റ് അലവൻസുമായി ബന്ധപ്പെട്ട് ഡിഡക്ഷൻ അനുവദിക്കുകയുള്ളൂ? ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രം. ഇനി എത്രയാണ് അനുവദിക്കുന്ന ഡിഡക്ഷൻ എന്ന് പഠിക്കണമല്ലോ, എന്താ മനസ്സിലാക്കണമല്ലോ. എന്താണ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ? ഈസ് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. ഏതൊക്കെയാണ് എമൗണ്ട്? ഒന്ന്, ആക്ച്വൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിസീവ്ഡ് ബൈ ദി എംപ്ലോയി. നമ്പർ 2, 1/5 ഓഫ് ദി ബേസിക് സാലറി. ബേസിക് സാലറിയുടെ 20%, അതായത് 1/5 ഭാഗം, ഓർ റുപ്പീസ് 5,000. ഒരു വർഷത്തേക്കാണിത്. അപ്പോൾ 5,000 രൂപ അല്ലെങ്കിൽ ബേസിക് സാലറിയുടെ 20%, അതായത് 1/5, അതും അല്ലെങ്കിൽ ആക്ച്വൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിസീവ്ഡ് ബൈ ദി എംപ്ലോയി. ഈ മൂന്ന് തുകയിൽ ഏതാണ് ഏറ്റവും കുറവ്, അത്രയും എമൗണ്ടാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ട് ഡിഡക്ഷൻ ലഭിക്കുക സെക്ഷൻ 16(2) പ്രകാരം. ഓക്കെ, അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസുമായി ബന്ധപ്പെട്ട് അത്രയാണ് പഠിക്കേണ്ടത്. ഇനി സെക്ഷൻ 16 പ്രകാരം ഗ്രോസ് സാലറിയിൽ അനുവദിക്കുന്ന ഡിഡക്ഷൻസിൽ മൂന്നാമത്തത് ഏതായിരുന്നു? പ്രൊഫഷണൽ ടാക്സ് ഓർ എംപ്ലോയ്മെൻറ്റ് ടാക്സ് അണ്ടർ സെക്ഷൻ 16(3). എനി എമൗണ്ട് പെയ്ഡ് ആസ് പ്രൊഫഷൻ ടാക്സ് ഓർ എംപ്ലോയ്മെൻറ്റ് ടാക്സ് ഈസ് ഡിഡക്റ്റിബിൾ ഇൻ ഫുൾ. ഇപ്പോൾ ഇവിടെ മടപ്പള്ളി ഗവൺമെൻറ് കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെല്ലാം അവരെ ഒരു പ്രൊഫഷനിലേർപ്പെട്ടിരിക്കുക, അവരുടെ ആ തൊഴിലിലേർപ്പെട്ടിരിക്കുക, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ടാക്സ് ആ സ്ഥാപനം പ്രവർത്തിക്കുന്ന പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ അടയ്ക്കേണ്ടതുണ്ട്. ഇവിടെ ഒഞ്ചിയം പഞ്ചായത്തിൽ ഞങ്ങളെല്ലാവരും ടീച്ചേഴ്സ് എല്ലാം ഒരു വർഷത്തിൽ ഒരു നിശ്ചിത എമൗണ്ട് തൊഴിൽ നികുതിയായിട്ട് അടയ്ക്കണം, പ്രൊഫഷൻ ടാക്സ് അടയ്ക്കണം. ആ പ്രൊഫഷൻ ടാക്സ് എത്രയാണോ അടച്ചിട്ടുള്ളത് അത് ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ ലഭിക്കുന്നതാണ് സെക്ഷൻ 16(3) പ്രകാരം. ഇനി ചില സമയത്ത് എംപ്ലോയി അടയ്ക്കേണ്ട പ്രൊഫഷൻ ടാക്സ് എംപ്ലോയർ അടച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക എംപ്ലോയിക്ക് വേണ്ടി. അങ്ങനെയാണെങ്കിൽ ആ എംപ്ലോയർ അടച്ചിട്ടുള്ള പ്രൊഫഷൻ ടാക്സ് എംപ്ലോയിയുടെ സാലറിയിൽ ആദ്യം ഉൾപ്പെടുത്തുകയും പിന്നീട് ഡിഡക്ഷൻ ഗ്രോസ് സാലറിയിൽ നിന്ന് അനുവദിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, ഇതാണ് പ്രൊഫഷൻ ടാക്സുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ദി ഹോൾ എമൗണ്ട് ഓഫ് പ്രൊഫഷൻ ടാക്സ് ഈസ് ഡിഡക്റ്റിബിൾ ഫ്രം ഗ്രോസ് സാലറി അണ്ടർ സെക്ഷൻ 16(3). ഇത്രയാണ് ഈ മൂന്ന് ഡിഡക്ഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നുകൂടെ ഓർത്ത് വയ്ക്കുക, എന്താണ് ഈ സെക്ഷൻ 16 പ്രകാരം ഗ്രോസ് സാലറിയിൽ നിന്ന് അനുവദിക്കുന്ന മൂന്ന് ഡിഡക്ഷൻസ് ഏതൊക്കെയായിരുന്നു? ഒന്ന്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. എത്രയാണ്? 50,000 വരെ ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, രണ്ടാമത്തത് എൻ്റർടൈൻമെൻറ്റ് അലവൻസുമായി ബന്ധപ്പെട്ട ഡിഡക്ഷനാണ്. ആർക്കാ ഡിഡക്ഷൻ കിട്ടുക? ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമേ ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ. മനസ്സിലായല്ലോ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എൻ്റർടൈൻമെൻറ്റ് അലവൻസുമായി ബന്ധപ്പെട്ട് ഈ ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ, അതും ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രം. ഇനി ആ ഡിഡക്റ്റബിളായിട്ടുള്ള എമൗണ്ട് എത്രയാണ്? മൂന്ന് കണ്ടീഷൻസ് പറയുന്നു, ആ മൂന്നിൽ ഏറ്റവും കുറവാണ് ഡിഡക്ഷൻ കിട്ടുക. ഏതൊക്കെയായിരുന്നു? ഒന്ന്, ആക്ച്വൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിസീവ്ഡ് ബൈ ദി എംപ്ലോയി. മറ്റൊന്ന്, 1/5 ഓഫ് ദി ബേസിക് പേ. ഓക്കെ, മൂന്നാമത്തത് എന്തായിരുന്നു? റുപ്പീസ് 5,000.
ഓക്കെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 5000 ആ മൂന്നിൽ ഏറ്റവും കുറവ് ഏതാണ് അതാണ് ഡിഡക്ഷൻ കിട്ടുക ഇനി മൂന്നാമത്തെ ഡിഡക്ഷൻ ഏതാ പ്രൊഫഷൻ ടാക്സുമായി ബന്ധപ്പെട്ട് എംപ്ലോയ്മെൻറ്റ് ടാക്സുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ അടച്ചിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ടാക്സ് എത്രയാണ് അത് മുഴുവനായിട്ടും ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഈ ഡിഡക്ഷൻസൊക്കെ വരുന്ന തരത്തിൽ ഇൻകം ഫ്രം സാലറി കണ്ടുപിടിക്കുന്ന ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഓക്കെ മിസ്റ്റർ ഹമീദ് ഈസ് എ ഗവൺമെൻറ് എംപ്ലോയി ഇൻ ബാംഗ്ലൂർ The details of his income during the year 2019-20 are given below. ഇൻകം ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എൻ്റർടൈൻമെൻ്റ് നാലാമത്തെ ആയിട്ട് എൻ്റർടൈൻമെൻ്റ് അലവൻസ് 5000 ഉണ്ട് ഗവൺമെൻറ് എംപ്ലോയി ആണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാവണം എൻ്റർടൈൻമെൻ്റ് അലവൻസുമായി ബന്ധപ്പെട്ട് ഈ അസസ്സിക്ക് ഡിഡക്ഷൻ കിട്ടാൻ അർഹതയുണ്ട് അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ടാക്സ് 2000 rupees അടച്ചിട്ടുണ്ട് ഈ ഡിഡക്ഷനും കിട്ടും പിന്നെ സാലറി ഇൻകം ഫ്രം സാലറി മീത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും അപ്പം നോക്കൂ നമുക്ക് ബേസിക് സാലറി ഉണ്ട് ഡി എ ഉണ്ട് എച്ച് ആർ എ ഉണ്ട് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ട് പിന്നെ ഹി ഹാഡ് ടേക്കൺ എ ലോൺ ഓഫ് ₹20,000 ഫ്രം ദി ഗവൺമെൻറ് അറ്റ് 7% ടു പെർച്ചേസ് എ സ്കൂട്ടർ SBI റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സച്ച് ലോൺ ഈസ് 10% ഇവിടെ ഇങ്ങനെ ഒരു ഇതൊരു പെർക്വിസിറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ 20,000 വരെയാണ് ലോണ് എങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ് അപ്പോൾ ഒരു ടാക്സിബിൾ എമൗണ്ട് തന്നെ ഇല്ലായിട്ട് വരും അതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഞാനിവിടെ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ആ സെക്ഷൻ 16 പ്രകാരമുള്ള ഡിഡക്ഷൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ബാക്കിയെല്ലാം അതായത് ഗ്രോസ് സാലറി വരെയുള്ള ഗ്രോസ് സാലറി കമ്പ്യൂട്ടേഷൻ വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഗ്രോസ് സാലറി നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം അതിനുശേഷം ആ ഡിഡക്ഷൻസ് കൂടെ വരുന്നു ഡിഡക്ഷൻസ് കൂടെ നടത്തിയ ശേഷം ഇൻകം ഫ്രം സാലറി കിട്ടുന്നത് എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുള്ളത് ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കുക നമുക്ക് ബേസിക് പേ 12,000 ആയിരുന്നു പറഞ്ഞത് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1,44,000 ഡി എ സാലറിയുടെ 20% ആയിരുന്നു 28,800 വരും എച്ച് ആർ എ 200 പെർ മന്ത് ആണ് അപ്പോൾ ഒരു വർഷത്തേക്ക് 2,400 കിട്ടും അപ്പോൾ ഡിഡക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് കുറവ് അതാണ് ആക്ച്വൽ എച്ച് ആർ എ റിസീവ്ഡ് എക്സസ് ഓഫ് റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി ബാംഗ്ലൂർ ആയതുകൊണ്ട് 40% ഓഫ് സാലറി ഇപ്പോൾ 2,400, 3,600, 57,600 ലോവസ്റ്റ് എന്ന് പറയുന്നത് 2,400 ആണ് അപ്പോൾ എച്ച് ആർ എ ടാക്സിബിൾ എമൗണ്ട് ഇല്ല എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 5,000 × 12 ആണ് 60,000 ആണ് കിട്ടിയിരിക്കുന്നത് ഇൻ്ററസ്റ്റ് ഫ്രീ ലോൺ അത് എക്സീഡ് 20,000 എക്സീഡ് ചെയ്യാത്തതുകൊണ്ട് നില്ലാണ് ഗ്രോസ് സാലറി 2,30,000 to 800 ഇതുവരെ നമ്മൾ പഠിച്ചതാണ് നേരത്തെ ഇനി പുതുതായിട്ട് പഠിച്ച കാര്യങ്ങൾ ഈ ഡിഡക്ഷൻസ് ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ആണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇവിടെ എത്ര എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കിട്ടിയിരുന്നത് 60,000 ആണ് എൻ്റെ അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഡിഡക്ഷൻ 5,000 ആണ് എന്തൊക്കെയായിരുന്നു ആ കണ്ടീഷൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഡിഡക്റ്റിബിൾ എമൗണ്ട് കാണുക ഏതൊക്കെയായിരുന്നു ലീസ്റ്റ് ഓഫ് ദി 3 ആണ് ഏതാ ലീസ്റ്റ് ഓഫ് ദി 3 എന്ന് പറയുമ്പോൾ 3 ഏതൊക്കെയായിരുന്നു ഒന്ന് ആക്ച്വൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിസീവ്ഡ് അതത്രയായിരുന്നു 60,000 അപ്പോൾ അവിടെ 60,000 പിന്നെ ബേസിക് സാലറിയുടെ 1/5 ബേസിക് പേ എന്ന് പറഞ്ഞാൽ 1,44,000 ആണ് അതിൻ്റെ 1/5 എടുത്തു കഴിഞ്ഞാൽ തന്നെ വലിയൊരു എമൗണ്ട് വരും 1,00,000 1/5 എന്ന് പറയുമ്പോൾ തന്നെ 20,000 വരുന്നുണ്ട് ഓക്കെ അതും വലിയ എമൗണ്ട് പിന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആയ 5,000 അപ്പോൾ മൂന്നിൽ 60,000 1/5 5,000 അതിലേറ്റവും കുറവെന്ന് പറയുന്നത് 5,000 അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഡിഡക്റ്റബിൾ എമൗണ്ട് 5,000 പ്രൊഫഷൻ ടാക്സ് 2,000 അങ്ങനെ ടോട്ടൽ 57,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 1,75,800 ആണ് നമുക്കവിടെ ഇൻകം ഫ്രം സാലറി ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ഓക്കെ നമുക്ക് അടുത്തൊരു ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം ക്വസ്റ്റ്യൻ ഒന്നുമില്ല ഗ്രോസ് സാലറി വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ കമ്പ്യൂട്ട് ചെയ്യാവുന്നതാണ് പിന്നീട് അതിൽ നിന്നുള്ള ഈ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 16 ആണ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അതാണ് നമ്മൾ ഈ ഭാഗത്ത് പ്രത്യേകമായിട്ട് പഠിക്കുന്നത് നോക്കൂ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ഇവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ ഉള്ളൂ
എൻ്റർടൈൻമെൻറ്റ് എലവൻസ് കാണുന്നുണ്ട് ഇവിടെ 36,000 എൻ്റർടൈൻമെൻറ്റ് എലവൻസ് ഉണ്ട്. അതിന് ഡിഡക്ഷൻ കാണുന്നില്ല, കാരണം അയാളത് ഗവൺമെൻറ് എംപ്ലോയി ആയിരിക്കില്ല. ഇതാ നോക്കൂ, മിസ്റ്റർ ഗാഡ്ഗിൽ ഈസ് എൻ ഓഫീസർ ഓഫ് എ ലിമിറ്റഡ് കമ്പനി, കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഗവൺമെൻറ് എംപ്ലോയി അല്ല. അതുകൊണ്ട് ഇയാൾക്ക് എൻ്റർടൈൻമെൻറ്റ് എലവൻസ് കിട്ടിയിട്ടുണ്ട്, ഡിഡക്ഷൻ ഒന്നും തന്നെ കിട്ടില്ല. ഓക്കെ, ഇവിടെ പ്രൊഫഷൻ ടാക്സിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ സെക്ഷൻ 60 ഡിഡക്ഷൻ കിട്ടുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമാണ്. ആ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു കാര്യം അഡീഷണൽ ആയിട്ട് പറയുന്നു, കമ്പ്യൂട്ട് ഇൻകം ഫ്രം സാലറി അസ്യൂമിങ് ദാറ്റ് ക്യൂബിക് കപ്പാസിറ്റി ഓഫ് കാർ ഇസ് 1.6 ലിറ്റർ. ക്യൂബിക് കപ്പാസിറ്റി 1.6 വരെ ആയാൽ സ്മോൾ കാർ എന്നാണ്. പിന്നീട് പറയുന്നു, വാട്ട് വിൽ ബി ഇയർ ആൻസർ ഇഫ് ദി കാർ ഈസ് ഓഫ് മോർ ദാൻ 1.6 ലിറ്റർ സി സി. ക്യൂബിക് കപ്പാസിറ്റി 1.6 ലിറ്ററിൽ കൂടുതലായി ലാർജ് കാർ. അപ്പോൾ മോട്ടോർ കാർ എന്ന ഒരു പെർക്വിസിറ്റ് ഇവിടെ വരുന്നുണ്ട്. അത് സ്മോൾ കാറും ലാർജ് കാറും ആയാൽ എങ്ങനെയാണ് വരിക? ആദ്യം സ്മോൾ കാർ എന്നുള്ള രീതിയിലാണ് ഇവിടെ കാറിൻ്റെ പെർക്വിസിറ്റ് വാല്യൂ 87,600 ആണ് വരുന്നത്. ഇവിടെ 120,000 നിന്ന് 1,800. കാർ ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ പർപ്പസ് ആണെന്ന് തോന്നുന്നു. നോക്കൂ, കാർ വിച്ച് യൂസസ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ഓൾസോ, ഒഫീഷ്യൽ പർപ്പസിനും പേഴ്സണൽ പർപ്പസിനും ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആ സ്റ്റാൻഡേർഡ് റേറ്റിലുള്ള എമൗണ്ട് ഒന്ന് കുറയ്ക്കുന്നത്. ഓക്കെ, സ്മോൾ കാർ ആയിരുന്നു. ലാർജ് കാർ ആകുന്ന സമയത്ത് ഈ 1,800 പ്ലസ് 900 × 12 ആണ്. 1,800 പകരം 2,400 പ്ലസ് 900, രണ്ടും കൂട്ടിയിട്ടുള്ള എമൗണ്ടിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള എമൗണ്ട് സബ്ട്രാക്ട് ചെയ്യും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ 80,400 ആണ് പെർക്വിസിറ്റ് വാല്യൂ, കാറിൻ്റെ പെർക്വിസിറ്റ് വാല്യൂ വരും. ഇവിടെ 87,600 പകരം 80,400 ഇവിടെ വരുക. ഓക്കെ, അതാണ് ലാർജ് കാറായി കഴിഞ്ഞാലുള്ള മാറ്റം. ഓക്കെ, നമുക്ക് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 16 നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ്. ആ 3 ഡിഡക്ഷൻസും നടത്തി ഗ്രോസ് സാലറിയിൽ നിന്ന് നടത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന നെറ്റ് എമൗണ്ടിനെയാണ് നമ്മൾ ടാക്സബിൾ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.